പ്രിയമുള്ളവരെ നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ആത്മകഥയാണ് പരിചയപ്പെടുത്തുന്നത്. ആത്മകഥകളിൽ വേറിട്ട് നിൽക്കുന്ന ആത്മകഥ എന്ന് ഈ ആത്മകഥയെ വിശേഷിപ്പിക്കാം. പ്രശസ്ത നിരൂപകനായ കെ പി അപ്പന്റെ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ആത്മകഥകളുടെ പതിവ് ശൈലി പിന്തുടരുന്ന രീതിയല്ല കെ പി അപ്പന്റെ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ഇന്ന ഈ പുസ്തകത്തിനുള്ളത്. ഇത്തിരി ദൈക്ഷണികമായ അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിപരമായ ശൈലിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വൈകാരികമായ ഭാവം ഒട്ടുമില്ലാന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വൈകാരികതയുണ്ട്. പക്ഷെ തന്നെ കൂടുതൽ പുകഴ്ത്തി പറയുകയോ തന്റെ ജീവിതത്തെ മാത്രം നോക്കിക്കാണുകയോ ചെയ്യുന്ന രീതിയല്ല കെ പി അപ്പന്റെ രീതി. തന്നെ സ്വാധീനിച്ച ആളുകളും വികാരങ്ങളും അനുഭൂതികളും പുസ്തകങ്ങളും ഒക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു ആത്മകഥയാണ് ഈ ആത്മകഥ എന്ന് പറയേണ്ടി വരും. അദ്ദേഹം ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. എപ്പോഴും തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന കെ പി അപ്പൻ. അദ്ദേഹം പറയുന്നത് മലയാളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരെയും പലപ്പോഴും അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒട്ടും അതിശയോക്തിയല്ല. അത്ര കണ്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്ന കെ പി അപ്പന്റെ ഈ പുസ്തകത്തിന് തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് എന്ന പേര് അത് തന്നെയാണ് ഏറ്റവും അനുയോജ്യം. അദ്ദേഹത്തിന്റെ ആ ഏകാന്തതയിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്ന ഉരുത്തിരിയുന്ന ചിത്രങ്ങൾ വളരെ മനോഹരമായി ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. വെറും 118 പേജോളം മാത്രമാണ് പുസ്തകത്തിന്റെ വലിപ്പം. 120 രൂപയോളം വില. ഈ 118 പേജിനുള്ളിൽ ഒരു ജീവിതം ഇത്ര മനോഹരമായി തന്റെ കാഴ്ചപ്പാടുകളെ തന്റെ ജീവിതത്തെ സ്വാധീനിച്ച എല്ലാ അംശങ്ങളെയും വളരെ വ്യക്തമായി അവതരിപ്പിക്കുക വഴി തന്നെ തന്നെ മനോഹരമായി അവതരിപ്പിക്കാൻ കെ പി അപ്പന് സാധിക്കുന്നുണ്ട്. മരണം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി ഈ ആത്മകഥയിൽ തെളിഞ്ഞു നിൽക്കുന്നു. മരണത്തെ ചിലപ്പോൾ പേടിയോടെയും ചിലപ്പോൾ ഹാസ്യത്തോടെയും നോക്കിക്കാണുന്ന കെ പി അപ്പനെ നമുക്ക് കാണാം. ഒരിക്കൽ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം മരണത്തെപ്പറ്റി പറയുന്നത് എന്റെ അപകടകരമായ ഈ കൂട് തകർക്കാൻ എത്തുന്ന ആശ്ലേഷം എന്നാണ്. മരണത്തെക്കുറിച്ച് വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. മരണം മരിക്കുന്നില്ല, അത് മരിക്കുകയും അരുത്. സ്നേഹിതരുടെയും വേണ്ടപ്പെട്ടവരുടെയും സ്നേഹം കൊണ്ട് നാം മരണത്തെ ജയിക്കുന്നു. മരണത്തോട് അഹങ്കരിക്കരുത് എന്ന് പറയുന്നു. മരണത്തോട് അത്ര അഹങ്കരിക്കണ്ട എന്ന് ആവേശത്തോടെ ഫലിതത്തോടെ പറയുന്ന കെ പി അപ്പൻ. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം കാറ്റാണ്. കാറ്റിനെ പ്രണയിക്കുന്ന കെ പി അപ്പൻ, കാറ്റിനോട് സല്ലപിക്കുന്ന കെ പി അപ്പൻ. കാറ്റ് മുഖത്തേക്ക് അടിക്കുമ്പോൾ തനിക്ക് പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാവുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന് രാത്രിയാണ്. രാത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. രാത്രിയോടായാൽ അദ്ദേഹം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് എഴുതാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് രാത്രിയോടാണ് എന്ന് കെ പി അപ്പൻ പറയുന്നു. എന്റെ നല്ലൊരു കേൾവിക്കാരനാണ് രാത്രി എന്ന്. എനിക്ക് നിലാവിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇരുണ്ട രാത്രികളെയാണെന്ന് പറയുന്ന കെ പി അപ്പൻ. മനോഹരമായ വാക്കുകളിലൂടെ സ്വയം കൊത്തിയെടുക്കുകയാണ് കെ പി അപ്പൻ. ഇത് മാത്രമല്ല, പ്രധാനപ്പെട്ട പല സാഹിത്യകാരന്മാരും ഈ കൃതിയിൽ വരുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ താൻ നല്ലതെന്ന് കണ്ട കുറെ ആളുകളെ അദ്ദേഹം പൊക്കി പറഞ്ഞുകൊണ്ട് അവരെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സുഗതൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് നേതാവിനെ കുറിച്ച്, ഒ വി വിജയനെ കുറിച്ച്, ധർമ്മപുരാണത്തെ കുറിച്ച്, ബഷീറിനെ കുറിച്ച്, കവയത്രി വിജയലക്ഷ്മിയെ കുറിച്ച് ഒക്കെ വളരെ മനോഹരമായി അദ്ദേഹം സംസാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രശസ്ത സിനിമാ സംവിധായകനായ ജോൺ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ജോൺ അബ്രഹാം ഒരു ദൈവനിഷേധിയാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം ദൈവത്തിന്റെ നല്ലൊരു കാവൽക്കാരനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവനിഷേധത്തിനുള്ളിലെ ദൈവസ്നേഹി എന്ന് ജോൺ അബ്രഹാമിനെ വിശേഷിപ്പിക്കുന്ന കെ പി അപ്പൻ. കെ പി അപ്പന്റെ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് എന്ന ആത്മകഥയിൽ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രം ആയി വരുന്നത് പുസ്തകങ്ങളാണ്. മറ്റൊരാളുടെ ആത്മകഥയിൽ, ഒരു എഴുത്തുകാരന്റെയും ഒരു സാഹിത്യകാരന്റെയും ആത്മകഥയിൽ പുസ്തകങ്ങൾ അങ്ങനെ വരാറില്ല. ഓരോ പുസ്തകങ്ങളെയും വളരെ വിശദമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കഥാപാത്രങ്ങളായി തന്നെയാണ് ഓരോ പുസ്തകത്തിനും അദ്ദേഹം വ്യക്തിത്വം നൽകിയിരിക്കുന്നത്. അങ്ങനെ മറ്റ് ആത്മകഥകളിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ ജീവിതത്തെ വെറും കെട്ടുകാഴ്ചകളായി അവതരിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അതിൽ അനുഭൂതികളുണ്ട്,
അതിൽ വ്യക്തികളുണ്ട്, അതിൽ പുസ്തകങ്ങളുണ്ട്, അതിൽ വികാരങ്ങളുണ്ട്, അതിൽ പ്രകൃതിയുണ്ട്. അങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞാൽ തോന്നും ഇങ്ങനെയല്ലേ ആത്മകഥ എഴുതേണ്ടത് എന്ന്. അല്ലാതെ വെറും ഓർമ്മകൾ മാത്രം, ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാത്രം അതിശയോക്തി കലർന്നും കലാലാതെയും അവതരിപ്പിക്കുന്നതല്ല ആത്മകഥകൾ എന്ന് അടിവരയിട്ട് പറയുകയാണ് കെ പി അപ്പൻ. മനോഹരമായി വായിക്കപ്പെടേണ്ട ഒരു ആത്മകഥയാണ്. വളരെ ലളിതമായി എഴുതപ്പെട്ട ഭാഷ. ഒരു വ്യക്തി തന്റെ ജീവിതത്തെ ഇത്ര മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേറിട്ട് നിൽക്കുന്ന ആത്മകഥ ഇന്ന് തീർച്ചയായും വായിക്കപ്പെടേണ്ട പുസ്തകമാണ് കെ പി അപ്പന്റെ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത്. മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.